ഹലോ എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെയായിരിക്കോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല, അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ. കടകംപള്ളി സുരേന്ദ്രന്റെ തനി സ്വഭാവം ഈ ഫോൺ കോളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ ആരെക്കുറിച്ചെങ്കിലും വെറുതെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അപ്പൊ തന്നെ അവനകത്താണ്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ഒരു പെണ്ണിൻ്റെ പുറകെയാണ്. മറ്റാരുമല്ല, അശ്വതി അച്ചു എന്നും അശ്വതി അരുൺ അബി എന്നും ഒക്കെ പേരുകളുള്ള ഫേസ്ബുക്കിൽ ആളാണ് ഈ പറഞ്ഞ വ്യക്തി. അവർ സ്ഥിരമായി ഓരോ പോലീസ് ഓഫീസേഴ്സിനെ കൊടുക്കുന്നു, സമൂഹത്തിൽ അത്യാവശ്യം അറിയാവുന്ന സിനിമാക്കാരുണ്ടെങ്കിൽ അവരെ കൊടുക്കാൻ നടക്കുന്നു, അവരുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം അവൾ സ്വന്തമായി ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്നു, അതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഹണി ട്രാപ്പിലൂടെ കാശ്. ഇത് ഹണി ട്രാപ്പാണോ ചീറ്റിംഗ് ആണോ? ചീറ്റിംഗ് ആണ്. ഹണി ട്രാപ്പിന് വേറെയും ചില മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേയധികം പോലീസുകാരെന്ന് പറഞ്ഞത് ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്ന ചില ആളുകൾ, അവരാണ് ഈ കെണിയിൽ വീണിരിക്കുന്നത്. ഒരു സുമേഷ് ലാൽ, അതുപോലെ കോഴിക്കോടുള്ള ഒരു ശശിധരൻ, ഒരു സിനിമാ സംവിധായകൻ, സിനിമയാണോ സീരിയലാണോ എന്നറിയില്ല, വാപ്പാലയാണ് വീടെന്നൊക്കെ പറഞ്ഞ് അയാളുടെ വീട്ടിൽ ഈ പെണ്ണ് ചെന്ന് ഇടിച്ചു കയറി, രണ്ടാം ഭാര്യയാണ് എന്ന് പറഞ്ഞാണ് ജംഗ്ഷനിൽ മുതൽ പറഞ്ഞ് കയറി തുടങ്ങിയത്. ഞാൻ അയാളുടെ രണ്ടാം ഭാര്യയാണ്, എനിക്കുള്ള വീടൊന്ന് കാണിച്ചു തരണം. അപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം വഴിമുട്ടി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കിയത് മുൻ മന്ത്രിയും ഇപ്പോഴും എം എൽ എയുമായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെയാണ്. കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു കൊഞ്ചുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ആ ഓഡിയോയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഹലോ, എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെയായിരിക്കോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല, അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ. മഴയായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിച്ചെന്ന് തോരട്ടെന്ന് വിചാരിച്ചു, തോരട്ടെന്ന് വിചാരിച്ച് ഞാൻ കയറി കിടന്ന് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല. അയ്യോ, അതുകൊണ്ടല്ല, ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം, സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴ ആയത് കാരണമാ. ആ, അപ്പൊ നാളെ വരുമെന്നുള്ള കാര്യം ഇരിക്കാലോ. ഞാൻ വരും വരും, നാളെ വരും, നാളെ വരും. ഇനി മഴ പെയ്താലോ? മഴ പെയ്യൂല, ഞാൻ നാളെ രാവിലെ ഇറങ്ങാം. എന്തായാലും ഞാൻ വരും. ആ, രാവിലെ ഇറങ്ങണം. ആ, വരാം. പിന്നെ ഉറങ്ങിന്ന് പറയരുത്. സാക്ഷ്യം കാണിച്ച് സംഭവം. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ലോകത്ത് ആരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഉറപ്പ് തന്നെ. ആ, ശരി. നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ ഇന്ന് രാത്രി വിളിക്കണ്ടല്ലോ. എത്തിക്കോളാം. നിങ്ങൾക്ക് കാണാൻ ഇതൊക്കെ ഇടാനില്ലേ? മറ്റേ സംഗതി എന്താ? പിന്നെ റെയിൻകോട്ട് ഒക്കെ ഇല്ലേ? റെയിൻകോട്ട് വാങ്ങിക്കണോ ഇനി? ശരി, വാങ്ങിച്ചില്ലായിരുന്നോ? മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇട്ട് അങ്ങ് വരാമായിരുന്നല്ലോ. ഓക്കെ, കടകംപള്ളി സുരേന്ദ്രൻ അശ്വതി അരുൺ അബിയെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. വരുമ്പോൾ മഴയാണെങ്കിൽ ഒരു ഓവർ കോട്ട് ഇട്ടൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഓവർ കോട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാമെന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ്റെ തനി സ്വഭാവവും
ഈ ഫോൺ കോളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണെന്നും ഏത് രീതിയിലാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് സി പി എമ്മിനൊന്നും ഒന്നും പറയാനില്ലേ? സി പി എമ്മിലുള്ള കുറേയധികം ആളുകൾ ഈ അടുത്ത കാലത്തായി ഈ ഹണി ട്രാപ്പിലും കൊലപാതക കേസുകളിലും മയക്കുമരുന്ന് കേസിലും ഒക്കെ ഇങ്ങനെ ഉൾപ്പെടുന്നതായിട്ടൊരു വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ്, പാർട്ടിക്ക് പഴയ പോലെയുള്ള ശൗര്യമൊന്നും ഇപ്പോഴില്ലേ? അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എം എൽ എമാരും മന്ത്രിമാരായവരടക്കം ഇത്തരത്തിൽ പെരുമാറുമ്പോൾ, ഈ രീതിയിൽ ഹണി ട്രാപ്പിൽ പെടുമ്പോൾ, സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരാകുമ്പോൾ പാർട്ടിക്ക് ഒന്നും ചോദിക്കാനില്ലേ? നിങ്ങൾ കേട്ട ആ ഓഡിയോ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ തന്നെയാണ്. ഇനിയും ചില ഓഡിയോസ് ഉണ്ട് ഈ പെണ്ണിൻ്റെ. ഒരു കാരണവശാലും ഈ അശ്വതി അരുണാബി എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ എല്ലാം, ചില കാര്യങ്ങളെല്ലാം പച്ചക്കള്ളങ്ങളാണ്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയുണ്ടെന്ന് പറയുന്നു, അതേപോലെ തുറന്ന് സമ്മതിക്കുന്നു, ഞാൻ ആ എസ് ഐയുടെ പോയിട്ടുണ്ട്, ഞാൻ ഈ സർക്കിൾ ഇൻസ്പെക്ടറോടെ പോയിട്ടുണ്ട്, എന്നിട്ട് ഏതോ ഒരു ലാബിൽ പോയി അവരെ ടെസ്റ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ടപ്പെട്ട ആ ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആ ലാബിൽ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് റിസൾട്ട് മേടിക്കുന്നു, ആ റിസൾട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു, അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ പെടുന്നു, എന്നിട്ട് ലക്ഷങ്ങളാണ് വാങ്ങുന്നത്. അങ്ങനെ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കിയെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ അശ്വതി അരുണാബിയെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിക്കുകയാണ് പോലീസ്. കേസ് കൊടുക്കാൻ ആളില്ല, അതാണ് പ്രശ്നം. കേസ് കൊടുക്കാൻ ആളുണ്ടെങ്കിലേ ഈ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ കേസ് കൊടുക്കാൻ ആളില്ല. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, ഏതെങ്കിലും ഒരു സ്ത്രീ ആരെക്കുറിച്ചെങ്കിലും വെറുതെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ അപ്പോൾ തന്നെ അവനെ അകത്താണ്. സ്ത്രീ പീഡനം ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് ഫോൺ ചെയ്താലും മതി. എന്നെ ഫോൺ ചെയ്ത് അത് പറഞ്ഞു ഇത് പറഞ്ഞു, എന്നെ 5 സെക്കൻഡിൽ കൂടുതൽ നോക്കി, 5 സെക്കൻഡിൽ കൂടുതൽ നോക്കി നിന്നാൽ അത് സ്ത്രീ പീഡനത്തിൻ്റെ ഗണത്തിൽപ്പെടും എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരും നിയമപാലകരും എല്ലാം ചേർന്ന് പുരുഷന്മാരെ വേട്ടയാടുന്ന ഒരു രീതിയാണ് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നത്. എന്താണെങ്കിലും ഇതേപോലെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ എങ്ങനെയാണ് പുരുഷന്മാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കൊക്കെ ഉള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ പുതുതലമുറയിലുമൊക്കെ. ഇങ്ങനെ ചേട്ടന്മാരൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഹായ് വരും, പിന്നെ ഹോയ് വരും, പിന്നെ അത് ഹുയി ആവും, പിന്നെ ഹായ് ഹായ് ആവും. ഈ ഹായ് ഹായ് എല്ലാം കഴിയുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ ഹണി ട്രാപ്പും ഈ പറഞ്ഞ ചീറ്റിങ്ങും എല്ലാ കാര്യങ്ങളും തൊട്ടുപുറകെ വരുന്നത്. പോരാത്തതിന് കേസ്, മാനഹാനി, മാനനഷ്ടം, പണനഷ്ടം, ഇതെല്ലാം കൂടി ഒരുമിച്ച് തലയിലേക്ക് കയറി വരും. ഇതിനുവേണ്ടി തുനിഞ്ഞിറങ്ങി നടക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ മാത്രം എല്ലാ കാര്യത്തിലും കുറ്റം പറയേണ്ട. ഇതേപോലെ ഈ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ച് ആണുങ്ങളെ വലയിലാക്കി അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുന്ന ആളുകൾ, അവരുടെ കുടുംബം തകർക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ, അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ഓരോ ആണുങ്ങളുടെയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കാൻ സാധ്യതയുണ്ട്.